വാർത്തകൾ തുടരുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം. സ്വവർഗ ലൈംഗികത നിയമവിധേയമെന്ന സുപ്രീം കോടതിയുടെ ചരിത്രവിധി. സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി വിധിച്ചു. പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ ലൈംഗിക ബന്ധം കുറ്റകരമല്ല. ഒരാളുടെ ലൈംഗികത ഭയത്തോടെ ജീവിക്കാനുള്ള കാരണമാകരുത്. വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. LGBT സമൂഹത്തിന് മറ്റെല്ലാവർക്കുമുള്ള അവകാശങ്ങളുണ്ട്. പരമ്പരാഗത കാഴ്ചപ്പാടുകൾ അവസാനിപ്പിക്കാനുള്ള സമയമായെന്നും ചീഫ് ജസ്റ്റിസ് വിധി ന്യായത്തിൽ പറഞ്ഞു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വളരെ പ്രധാനപ്പെട്ട ഒരു വിധി. ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വവർഗ ലൈംഗികത നിയമവിധേയമാക്കിയ ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും പെടുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിധി ന്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ. രഞ്ജിത്ത്, തീർച്ചയായും സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയിരുന്ന ബ്രിട്ടീഷ് കാലത്തെ നിയമമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഭാഗികമായി റദ്ദാക്കിയിരിക്കുന്നത്. IPC 377 വകുപ്പിന്റെ നിയമ സാധുത സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ വിധിയാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിധിയിൽ സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാരും ഐകകണ്ഠേനമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഉഭയസമ്മതത്തോടെയുള്ള സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കുന്ന വകുപ്പ് നിലനിൽക്കില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കും ജീവിക്കാനുള്ള അവകാശത്തിനും വ്യവസ്ഥകളുടെ ലംഘനമാണിതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സമൂഹത്തിൽ എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്ന അതേ അവകാശങ്ങൾ, അതേ തുല്യത തന്നെ സ്വവർഗാനുരാഗികൾക്കും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്രിമിനൽ കുറ്റമാക്കുന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച സ്വകാര്യത മൗലികാവകാശമാക്കിയ വിധിയുടെ തുടർച്ചയായി തന്നെയാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ഓരോ വ്യക്തിയുടെയും ലൈംഗികമായ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അത് ജൈവശാസ്ത്രപരമാണ്. അത് വ്യക്തികൾക്ക് തുടക്കം മുതൽ, ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. അതിൽ അവർക്ക് കൃത്യമായ ഒരു നിയന്ത്രണം ഇല്ലാത്ത ഒരു കാര്യമാണ്. അവർക്കത് മാറ്റിയെടുക്കാനും കഴിയില്ല. മാത്രമല്ല സാമൂഹികമായി തന്നെ അവരെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന രീതി ശരിയല്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 377 വകുപ്പ് ക്രിമിനൽ കുറ്റമാക്കുന്ന 377 വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് RF നരിമാനാണ് സുപ്രീം കോടതിയിൽ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ IPC 377 വകുപ്പ് കാലങ്ങളായി ഈ സ്വവർഗാനുരാഗികളെ സാമൂഹികമായ ഒരു മതിലിനകത്ത് നിർത്തുകയായിരുന്നു. അത്തരത്തിൽ അവരെ മാറ്റി നിർത്തിയ ഈ വകുപ്പ് ഇല്ലാതാകുന്നതോടുകൂടി അവർക്ക് സമൂഹത്തിലേക്ക് വരുന്നതിനും എല്ലാവരെയും പോലെ തുല്യരായി ജീവിക്കുന്നതിനും കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല ചീഫ് ജസ്റ്റിസിന്റെ വിധി ന്യായത്തിലുള്ള വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം ഈ വിധിയിലൂടെ സ്വവർഗാനുരാഗികൾക്ക് ഒരു പ്രതീക്ഷയുടെ മഴവില്ലാണ് ലഭിക്കാൻ പോകുന്നത്. അവർക്ക് സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിനും മാന്യതയോടെ ജീവിക്കുന്നതിനുമുള്ള യാത്രയിലേക്കും തുല്യതയ്ക്ക് വേണ്ടിയായുള്ള അവരുടെ യാത്രയിലും വളരെ നിർണായകമായി ഈ വിധി മാറുമെന്നാണ്. ആ രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത്. ഇനി മറ്റ് രണ്ട് ജഡ്ജിമാരുടെ കൂടി വിധി പ്രസ്താവം പൂർത്തിയാകാനുണ്ട്. ജസ്റ്റിസ് ദീപക് ചന്ദ്രചൂഡിന്റെയും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെയും വിധിന്യായം അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. രഞ്ജിനി ചേരുന്നു. രഞ്ജിനി ആക്ടിവിസ്റ്റ് ആണ്, ഒപ്പം ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ്, ഈ വിഷയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, വിധി ന്യായത്തിൽ ഒരുപാട് ആശ്വസിക്കുന്ന ആളുമാണ്. രഞ്ജിനി, ഇത്തരത്തിൽ സുപ്രീം കോടതി നടത്തിയ വളരെ നിർണായകമായ പരാമർശങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തുന്ന അത്തരത്തിലുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. നിങ്ങൾ എല്ലാവരും, ഈ സമൂഹത്തിൽ ജനിച്ച എല്ലാവരും, പൗരന്മാരായ എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം വേണം, ഒരേ അവകാശങ്ങൾ വേണം, വ്യക്തി സ്വാതന്ത്ര്യം വേണം, പുരോഗമനപരമായ രീതിയിലുള്ള ചിന്തകൾ സമൂഹത്തിലും ഭരണകൂടത്തിലും കോടതികളിലും ഉണ്ടാകണം എന്ന നിരീക്ഷണം, ഇത്തരം വളരെ പുരോഗമനപരമായ, വളരെ കാലികമായ ഈ നിരീക്ഷണങ്ങളെ നിങ്ങളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു? കാരണം ഒരു സമൂഹത്തെ തന്നെ പുരാതനമായ ചിന്താഗതി, കൊളോണിയൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമം കാരണം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ് സെക്ഷുവാലിറ്റി. കാരണം ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു ആവശ്യകതയാണ് സെക്സ്. സെക്സ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അഭിഭാഷകനാണ്, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ അഭിലാഷ്, ഇത്തരത്തിൽ ഈ ഇവിടെ പൗരന്മാരായി ജനിച്ച എല്ലാവർക്കും ഒരേ അവകാശം വേണം, ഇത്തരത്തിൽ തുല്യത എന്ന് പറയുന്നത് തീർച്ചയായും അടിയുറപ്പിക്കുന്ന ഒരു വിധിയല്ലേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിയും ന്യായവും ഒക്കെ അത് അന്തസ്സാർന്ന തരത്തിൽ എല്ലാവർക്കും വേണം എന്ന രീതിയിൽ ഉയർത്തിക്കാട്ടിയിരിക്കുകയല്ലേ ഈ വിധി ന്യായത്തിലൂടെ സുപ്രീം കോടതി?
തീർച്ചയായിട്ടും 2013 സുപ്രീം കോടതിയുടെ ആ കറുത്ത വിധി എന്ന് നമുക്ക് ഇന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ വിധിയിലെ തെറ്റുകുറ്റങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. 2013 വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ സ്വവർഗാനുരാഗികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയാണെന്നും ആർട്ടിക്കിൾ 14 പ്രകാരം ആവശ്യപ്പെടുന്ന ആ ഒരു ഇക്വാളിറ്റി അവരിൽ ആപ്ലിക്കബിൾ അല്ല, അവരൊരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ ഇൻ ദെംസെൽസ് ആണെന്നും ഉള്ള വളരെ അബദ്ധജടിലമായ ഒരു റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി പാസാക്കിയത്. ഇപ്പോ അവരെല്ലാം ഭരണഘടനയുടെ 14, 15, 21 അനുച്ഛേദങ്ങൾ പ്രകാരം അവർക്ക് അവരുടെ മൗലിക അവകാശമാണ് ലൈംഗിക പ്രകൃതം എന്നത്, സെക്ഷുവൽ ഓറിയന്റേഷൻ എന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ വലിയ മാനങ്ങളുള്ള ഒരു വലിയ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി ആരെയും പേടിക്കാതെ, സർക്കാരിനെയാണെങ്കിലും നിയമത്തിനെയാണെങ്കിലും പേടിക്കാതെ, അന്തസ്സോടുകൂടി തന്റെ ലൈംഗിക പ്രകൃതം എന്താണെന്ന് ഒരു പൗരന് വിളിച്ചു പറയുവാൻ അവകാശം കൊടുക്കുന്ന, അവൻ ലൈംഗിക ന്യൂനപക്ഷമായിക്കൊള്ളട്ടെ ഒരു കാര്യവുമില്ല, അങ്ങനെ ഒരു അവകാശം കൊടുക്കുന്ന വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് സുപ്രീം കോടതി പാസാക്കിയിരിക്കുന്നത്. കോടതിയുടെ തന്നെ തെറ്റ് കോടതി തിരുത്തി എന്നത് നമ്മ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഭാവിയിലേക്കുള്ള ആശ്വാസത്തിന്റെ ദിശാസൂചികയാണെന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയും. അഭിലാഷ്, തീർച്ചയായും ലോക രാജ്യങ്ങൾ പോലും നോക്കിയിരുന്ന ഒരു വിധി. നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിലും ഈ സ്വവർഗ ലൈംഗികത അത് നിയമവിധേയമാണ്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യ അത് ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ലോക നിലവാരത്തിൽ നോക്കുമ്പോൾ നമുക്കത് ഏത് രീതിയിൽ ശ്ലാഘിക്കപ്പെടും പല കാര്യങ്ങളിലും? പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് പേരുദോഷങ്ങൾ കേട്ട ഒരു രാജ്യമായിരുന്നല്ലോ നമ്മൾ. തീർച്ചയായിട്ടും 2013 വിധിക്ക് ശേഷം UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഹൈക്കമ്മീഷണർ ആയിരുന്ന നാവി പിള്ള പറയുകയുണ്ടായി, ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബാക്ക്വേർഡ് ആണ് സുപ്രീം കോടതിയുടെ തീരുമാനമെന്ന്, അതായത് ഒരു പടി പുറകോട്ട് സുപ്രീം കോടതി ചരിത്രപരമായി വെച്ചിരിക്കുന്നു എന്നാണ് അവർ സർക്കാസ്റ്റിക് ആയിട്ട് അവർ അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണെന്നിരിക്കെ സുപ്രീം കോടതി തന്നെ തെറ്റുതിരുത്തുക എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്നുള്ള നിലയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു സ്ഥാനം ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ റോളുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ രാജ്യത്തെ പരമോന്നത ഭരണഘടനാ കോടതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നതിലൂടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ പോലെയുള്ള ഹൈ ടേബിളുകളിൽ നമുക്ക് ഉള്ള ഒരു സ്പേസ്, അത് നമ്മുടെ അവകാശമാണെന്ന് തന്നെ നമുക്ക് ഇന്ന് പറയുവാൻ കഴിയും. കാരണം ഈ സമൂഹത്തിനെ നിയമപ്രകാരം ഒരു പ്രോഗ്രസീവ് സമൂഹമായി നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ നയിക്കുവാൻ ത്രാണിയുള്ള ഒരു വിധിയാണ്. അപ്പം ഭാവിയിലേക്ക് വളരെയധികം ആശകൾ പകർന്നു നൽകുന്ന, ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഇമേജിനെ ഉയർത്തിപ്പിടിക്കുന്ന, 72 രാജ്യങ്ങളിൽ സ്വവർഗ അനുരാഗം ഇന്ന് ക്രിമിനൽ കുറ്റമാണ്. ആ 72 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ന് പുറത്തു പോയിരിക്കുന്നത്, അത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു പോയിരിക്കുന്നത്. ഈ വിധിയുടെ അന്തസ്സത്ത പൂർണ്ണമായിട്ടും ലെജിസ്ലേച്ചറും, അതായത് യൂണിയൻ പാർലമെന്റും അതുപോലെ തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ് കേന്ദ്ര സർക്കാരും അവരുടെ നടപടികളിലൂടെ ഈ ഒരു വിധിക്ക് പൂർണ്ണത കൊടുക്കുമെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും വളരെ പ്രസക്തം. അതെ, അതാണ് അഭിലാഷ്, ആ ചർച്ചയ്ക്ക് പ്രധാനമായും നമ്മൾ പാത്രമാക്കേണ്ട കാര്യങ്ങളൊന്നും അതാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത് വ്യക്തമാക്കിയിരുന്നില്ല. കോടതി വിധി വരട്ടെ എന്നവർ പറഞ്ഞിരുന്നു, കോടതി എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇനിയും സർക്കാരിന്റെ മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്, പ്രത്യേകിച്ചും ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട്, സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിയമ വഴികളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന പ്രത്യേക പശ്ചാത്തലവുമുണ്ട്. അതൊക്കെ എങ്ങനെ കടക്കും, അതിനോട് എങ്ങനെ ഏത് രീതിയിൽ സർക്കാർ സമീപിക്കും എന്ന കാര്യത്തിലും ഒക്കെ നമ്മൾ ഇനിയും ചർച്ച ആരംഭിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അവരുടെ അഭിപ്രായം റിവ്യൂ പെറ്റീഷനും കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്തിരുന്നു. 2013 വിധി റിവ്യൂ ചെയ്യണം എന്നാവശ്യപ്പെട്ട്, അതുപോലെ തന്നെ ഭരണഘടനാ ബെഞ്ചിലും ഇതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അവർക്ക് അതിനോട് എതിർപ്പില്ല എന്നുള്ള ഒരു നല്ല ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് 2015 ശശി തരൂർ ഇത് സംബന്ധിച്ച് കൊണ്ടുവന്ന ശ്രീ ഡോക്ടർ തരൂറിന്റെ ബില്ല് പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് പോലും ഗുണപരമായി വിധേയമാകാതെ തള്ളപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ വരുമ്പോ കോടതിയിൽ എടുക്കുന്ന നിലപാടും നിയമനിർമ്മാണ സഭയിൽ എടുക്കുന്ന നിലപാടും രണ്ടും രണ്ടാകാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ ഒക്കില്ല. അങ്ങനെ രണ്ടല്ല ഒന്നാണെങ്കിൽ തന്നെയും സുപ്രീം കോടതി ജഡ്ജ്മെന്റിനോടുള്ള പ്രതിബദ്ധത രാഷ്ട്രീയമായി പ്രതിഫലിക്കാൻ സർക്കാരിന് കഴിയാതിരുന്നാൽ ഇത് നിയമങ്ങളിലേക്കൊന്നും നയിക്കണമെന്ന് നിർബന്ധമില്ല. ഡീക്രിമിനലൈസ് ചെയ്യുന്നത് ഒരു വിഷയമാണ്, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നത് നിയമം വഴി, ദത്തെടുക്കലാണെങ്കിലും വിവാഹമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമം വഴി ലീഗലൈസ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക എന്നുള്ളത് അത് ലെജിസ്ലേച്ചറിന്റെ മാത്രം ടാസ്ക് ആണ്. അപ്പൊ പാർലമെന്ററിയിൽ ഇങ്ങനെയുള്ള ധീരമായ ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ
കേന്ദ്ര സർക്കാരിന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ന് ഈ ഭരിക്കുന്ന പാർട്ടിക്ക് കഴിയുമോ ഇല്ലയോ, അവർക്ക് അതിനുള്ള മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിധി അതിന്റെ പൂർണ്ണതയിൽ എത്തി എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. വിധി എങ്ങനെയാണോ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്, അതിനെ എത്രത്തോളം ബഹുമാനത്തോടുകൂടിയാണോ അത് സമൂഹത്തിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അത് സർക്കാരിന്റെ കരങ്ങളിലൂടെ വേണം, നിയമനിർമ്മാണത്തിലൂടെ വേണം അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുവാൻ, അത് കഴിയാതിരുന്നു കഴിഞ്ഞാൽ വിധി പൂർണ്ണതയിൽ എത്താത്തതിന് തുല്യമായി നമുക്ക് കാണേണ്ടതായിട്ട് വരും. കാത്തിരുന്ന് കാണേണ്ടതാണ് എന്താണ് ഇനി സംഭവിക്കുന്നത്. അഡ്വക്കേറ്റ് അഭിലാഷ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിനും തങ്ങളുടെ തങ്ങളുടെ ഈ വിഷയത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചതിനും. ഇപ്പോൾ രാഗരഞ്ജിനിയുണ്ട്, ട്രാൻസ്ജെൻഡർ രാഗരഞ്ജിനി അവിടെ ആക്ടിവിസ്റ്റ് ആണ്, ഈ വിഷയത്തിൽ വളരെ സജീവമായി പങ്കാളിയായിരുന്ന ആളാണ്. രാഗരഞ്ജിനി, നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്ന വ്യക്തി സ്വാതന്ത്ര്യം, കോടതിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ച ഒരു സാഹചര്യം, നിങ്ങൾക്കുള്ള അവകാശങ്ങൾ മറ്റ് ഏത് പൗരനെയും പോലെ അടിയുറപ്പിക്കുന്ന കോടതി വിധി വന്ന സാഹചര്യം, നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ തുടരാം. രഞ്ജിനി, തീർച്ചയായിട്ടും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു നിയമസാധ്യത വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പാലിക്കപ്പെടണം. അത് ഓരോ പൗരൻ്റെയും സ്വാതന്ത്ര്യം ഇത് മനസ്സിലാക്കണം. ഇത് എല്ലാവരെയും പോലെ തന്നെ ആണ് എല്ലാവർക്കും ജീവിക്കാനുള്ള, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട്. ആ അവകാശം വേറൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ട് ആകാത്ത രീതിയിൽ അവർ ജീവിക്കുന്നെങ്കിൽ അവർ ജീവിച്ചു പോകട്ടെ, അവരുടേതായ സ്വാതന്ത്ര്യമാണ്. അത് മറ്റൊരാളുടെ കണ്ണിൽ അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ അവർക്കത് തെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ എന്തുകൊണ്ടത് ക്രിമിനലൈസായി മാറ്റപ്പെടുന്നു? അത് അവരുടെ അഭിപ്രായം, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, അവരുടെ സ്വകാര്യതയാണ് അത് ബാധിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ വർഷങ്ങളായി നീണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിയമങ്ങൾ പലതും വന്നിട്ടുണ്ടെങ്കിൽ, സുപ്രീം കോടതിയുടെ വിധികൾ പലതും വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റിയുള്ള ഒരു അവബോധം നമ്മുടെ നിയമപാലകരിലായാൽ പോലും പലരിലും ഇപ്പോഴും എത്തപ്പെട്ടിട്ടില്ല. അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ പലരും അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാളീശ്വരം രാജ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കാളീശ്വരം രാജ, ചരിത്രപരമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് കരുതുന്ന സമൂഹത്തെ പിടിച്ചുയർത്താനല്ലേ ഈ വിധി സഹായിക്കുകയുള്ളൂ? ഇത് നമുക്ക് വളരെ ചരിത്രപരമായ ഒരു വിധി തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലല്ലേ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ? തീർച്ചയായിട്ടും അതെ. കാരണം ഇത് ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തിന്റെ വ്യക്തിപരവും മൊത്തത്തിലുള്ള കൂട്ടായതുമായിട്ടുള്ള അവകാശങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകളുടെ എണ്ണം, ജനസംഖ്യ നോക്കിയിട്ടല്ല മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ജീവിക്കുന്നതിലിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇപ്പോ ഈ കാര്യത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഡൽഹി ഹൈക്കോടതി മുമ്പ് തന്നെ ഈ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതാണ്. ആ വിധിയെ അസ്ഥിരപ്പെടുത്തുന്ന, എന്റെ അഭിപ്രായത്തിൽ തെറ്റായ ഒരു വിധി സുപ്രീം കോടതി 2013 കൗശാലിന്റെ കേസിൽ പുറപ്പെടുവിക്കുകയുണ്ടായി. ആ തെറ്റുകൂടി ഇപ്പോൾ സുപ്രീം കോടതി തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ജനസംഖ്യയുടെ എണ്ണം നോക്കിയല്ല, ഇവിടെ ലെസ്ബിയനിസം എന്ന് പറയുന്നത് ഒരു ലൈംഗികമായ മനുഷ്യാവസ്ഥയാണ്. ആ അവസ്ഥയെ കുറ്റമായി കാണുന്നു എന്നുള്ളതാണ്. അതൊരു ന്യൂനപക്ഷത്തിന്റെ അവസ്ഥയായിരിക്കാം, ഭൂരിപക്ഷം ചിലപ്പോൾ അതിനെതിരായിരിക്കാം. പക്ഷെ അതല്ല ഭരണഘടന അനുശാസിക്കുന്ന മൂല്യം. ഭരണഘടനയുടെ കണ്ണിൽ ആളുകളുടെ എണ്ണം, ജനസംഖ്യ നോക്കിയിട്ടല്ല അവകാശങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. ആ അർത്ഥത്തിൽ സാമൂഹിക ധാർമ്മികതയ്ക്ക് മേൽ ഭരണഘടനാപരമായ ധാർമ്മികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഊട്ടിയുറപ്പിക്കുന്ന, അതിനടിവരയിടുന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ചരിത്രപരമായ വിധിയാണ്, മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് ഇന്ധനം നൽകുന്ന വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ലോകരാജ്യങ്ങളുടെ കണ്ണിൽ അത്തരത്തിൽ ഈ പുരോഗമനത്തിന്റെ പാതയിലേക്ക് ഇന്ത്യ അതിവേഗം കുതിച്ചെത്തുമ്പോഴും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ പലരുടെയും കണ്ണിൽ കരടായി നിന്നിരുന്നു. പ്രത്യേകിച്ചും ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ, ചരിത്രപരമായ വിധിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ലൈംഗികാഭിമുഖ്യം ജന്മനാ ഉണ്ടാകുന്ന ഒന്നാണ്, അതാരും സൃഷ്ടിക്കുന്ന ഒന്നല്ല. അത്തരത്തിൽ സമൂഹത്തിൽ ജന്മനാ തന്നെ ഉള്ള ഒരു വിഷയത്തിൽ ഒറ്റപ്പെട്ട് കിടന്ന ഒരു സമൂഹം, അവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് ഈ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏത് തരത്തിലുള്ള വില ഉണ്ടാക്കും? അഡ്വക്കേറ്റ് ശ്രീ കാളീശ്വരൻ രാജ്, അദ്ദേഹവുമായി ടെലിഫോൺ ബന്ധത്തിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. രാഗരഞ്ജിനി,
കൊച്ചി സ്റ്റുഡിയോയിൽ ചേരുന്നു. രാഗരഞ്ജിനി, നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇത്തരത്തിലൊരു വിധിനായം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞിരുന്നു, അതിനെ നടപ്പിലാക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതും ഒക്കെ കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഭാഗികമായ ഒരു പിന്തുണ ഈ വിഷയത്തിൽ ലഭിച്ചിരുന്നു പല ഘട്ടങ്ങളിലും. ഈ കോടതിയിൽ പോലും കോടതി എന്ത് പറയട്ടെ, കോടതി എന്ത് പറഞ്ഞാലും തങ്ങൾ അനുസരിക്കും എന്ന രീതിയിൽ തന്നെയുള്ള നിലപാടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായും ഇനിയുള്ള നിയമവഴികളിലും ഇനിയുള്ള നിങ്ങളുടെ പോരാട്ടങ്ങളിലും ഒക്കെ ഈ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഗരഞ്ജിനി, കേൾക്കാമോ? എന്റെ ചോദ്യം കേട്ടിരുന്നോ? തിരിച്ചു വരാം രാഗരഞ്ജിനിയിലേക്ക്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവരുമായുള്ള ടെലിഫോൺ ബന്ധത്തിലുണ്ട്. അവിടെ കൊച്ചി സ്റ്റുഡിയോയിലാണ് ആക്ടിവിസ്റ്റായ രാഗരഞ്ജിനി ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ ലൈംഗിക ബന്ധം കുറ്റകരമല്ല, ഒരാളുടെ ലൈംഗിക ഭയത്തോടെ ജീവിക്കാനുള്ള കാരണം, ലൈംഗികത ഭയത്തോടെ ജീവിക്കാനുള്ള കാരണമാകരുത്. വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. LGBT സമൂഹത്തിന് മറ്റെല്ലാവർക്കുമുള്ള അവകാശങ്ങളുണ്ട്. പരമ്പരാഗത കാഴ്ചപ്പാടുകൾ അവസാനിപ്പിക്കാനുള്ള സമയമായെന്നും ചീഫ് ജസ്റ്റിസ് വളരെ പ്രധാനപ്പെട്ട ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കി. സുപ്രീംകോടതിയുടെ ചരിത്രവിധി ഉണ്ടായിരിക്കുന്നു. സ്വവർഗ ലൈംഗികത നിയമപരമാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും പോകുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ പോകുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. പുരോഗമനപരമായ രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ, ജുഡീഷ്യറിയിൽ, ഒപ്പം ഭരണ സംവിധാനത്തിൽ ഉണ്ടാകണം. അവകാശങ്ങൾ എല്ലാവർക്കുമുണ്ട്. രഞ്ജിനി, രാഗരഞ്ജിനി തുടരുന്നു. രഞ്ജിനി, ഞാൻ നേരത്തെ ചോദ്യം രഞ്ജിനി കേട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട പരാമർശങ്ങളും ചരിത്രവിധിയും ഉണ്ടായെങ്കിലും ഇനിയുള്ള നിയമവഴികളിൽ നിങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയാണ്, ഭരണകൂടത്തിന്റെ പിന്തുണയാണ്. അത് ലഭിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിച്ച പല നിലപാടുകളും നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. പ്രത്യേകിച്ചും ഈ വിധിയിൽ ഇനിയും അപ്പീൽ പോകാനുള്ള സാഹചര്യമില്ല എന്ന സർക്കാർ വൃത്തങ്ങളുടെ സൂചനകളും ലഭിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോരാട്ടങ്ങളിൽ വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നുമൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഒരു അവബോധമുണ്ട്. കാരണം എങ്ങനെയാണ് ഓരോ വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെപ്പോലുള്ള കുറേ പേര് മുന്നോട്ട് വന്ന് അതിനെപ്പറ്റിയുള്ള അവബോധം പബ്ലിക്കിനായാലും ഞങ്ങളെല്ലാവരും സ്വന്തം ഐഡന്റിറ്റിയിൽ ഇപ്പം എല്ലാവരും വിസിബിൾ ആണ്. എല്ലാവരും അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിലായാലും ഇപ്പം ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിൽ അവർ എങ്ങനെ ഇത് ഏറ്റെടുക്കും എന്നുള്ളതാണ്. പബ്ലിക്കിൻ്റെ രീതിയിൽ നിന്നുള്ള സപ്പോർട്ടും കൂടെയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ പോലും പബ്ലിക്കിൽ നിന്നും ഉള്ള ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. എല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങളെപ്പോലുള്ളവർക്കും ഉണ്ട്. ഓരോരുത്തരുടെ അവകാശങ്ങളിൽ വേറൊരാൾ കൈകടത്തുക എന്നുള്ളത് വളരെ തെറ്റായുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പബ്ലിക്കിൻ്റെ സപ്പോർട്ടും കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത്, തീർച്ചയായിട്ടും. കാരണം കോടതി വിധിയെ വരട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ വിധി അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ഒരു ഇതാണ്. അപ്പോൾ അത് അംഗീകരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് മാരേജ് ആയാലും അഡോപ്ഷൻ ആയാലും അങ്ങനെ കുറേ ലീഗലി കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇനിയും പോരാടേണ്ടി വരുന്നുണ്ട്. കാരണം പലരെയും ഈ ഒരു ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻ ആയാലും ഫാമിലിയിൽ നിന്നായാലും പബ്ലിക്കിൽ നിന്നായാലും അവകാശങ്ങളിലായിരിക്കും ഇതിനൊക്കെ നേടിയെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി ഞങ്ങൾക്ക് പോരാടേണ്ടിയുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇത്രയും ഒരു വലിയ സുപ്രധാനമായ വിധിയെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ സമൂഹത്തിൽ പറയാൻ പറ്റാത്ത ഒരു എന്താ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഞങ്ങളെ എവിടെ താഴേന്ന് പിടിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു എടുത്തുയർത്തപ്പെടുന്ന ഒരു വിധിയാണ് വന്നിരിക്കുന്നത്.
തീർച്ചയായും രാഘരഞ്ജിനി, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള അവരുടെ പ്രതികരണം. ഏറ്റവും താഴെ തട്ടിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന തങ്ങളെ പിടിച്ചുയർത്തി എല്ലാവർക്കും ഒപ്പം, പൊതുസമൂഹത്തിനൊപ്പം, ഇന്ത്യയുടെ എല്ലാ പൗരന്മാർക്കും ഒപ്പം എത്തിക്കുന്ന ഒരു വിധി എന്ന വളരെ ദൃഢനിശ്ചയത്തോടെ രാഘരഞ്ജിനി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് പറയുമ്പോൾ തന്നെ ഈ വിധിയിൽ അവർക്ക് ലഭിക്കുന്ന മാനസികമായ സന്തോഷം, അവർക്ക് ലഭിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് അവർ ഏറെ ബോധവാന്മാരാകുന്നു. പ്രത്യേകിച്ചും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടന്ന ഒരു സമൂഹം, ചില 377 വകുപ്പ് മാത്രം എന്ന IPC വകുപ്പ്, അത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്ന സുപ്രീം കോടതി വിധിയോടെ, ചരിത്രപ്രധാനമായ വിധിയോടെ വലിയ തോതിൽ ഉയർത്തപ്പെടുകയാണ് ഒരു സമൂഹം. അത് പൗരാവകാശം എന്നത് വലിയ സമൂഹത്തിൽ വലിയ തോതിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, അത് ഏറ്റവും സമൂഹത്തിൽ കുറഞ്ഞ എണ്ണമാണെങ്കിൽ പോലും അവർക്കും അവകാശപ്പെട്ടതാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നു. അടിയുറപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ന്യായത്തിലൂടെ പറയുന്നു. ഇത്തരത്തിൽ ആഘോഷ പ്രകടനങ്ങൾ പല സ്ഥലത്തും തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്വവർഗ ലൈംഗികത അടക്കം എല്ലാ വിഷയങ്ങളിലുമുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കണം. ലൈംഗിക ആഭിമുഖ്യം ജന്മനാ ഉണ്ടാകുന്ന ഒന്നാണ്. എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. ഒപ്പം പുരോഗമനപരമായതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് ഭരണകൂടത്തിനും പൊതുസമൂഹത്തിനും ജുഡീഷ്യറിക്കുമൊക്കെ ഉണ്ടാകേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവർക്കും അവകാശങ്ങൾ ഒരേ രീതിയിലാണ്, അത് ഒരു എണ്ണത്തിൽ കുറഞ്ഞവരാണെങ്കിൽ പോലും അവർക്കും ഭരണഘടന നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും നൽകേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട്, ഒപ്പം ജുഡീഷ്യറിക്കുമുണ്ട് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ട് ചരിത്രപരമായ വിധിയിലൂടെ സുപ്രീം കോടതി മുന്നോട്ട് വന്നിരിക്കുന്നു. സ്വകാര്യ സ്വവർഗ ലൈംഗികത അത് നിയമവിധേയമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വവർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട IPC ഉണ്ടായിരുന്ന 377 വകുപ്പ് നിയമവിരുദ്ധമാണെന്ന 2009 ഡൽഹി ഹൈക്കോടതി വിധി അത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇത്തരത്തിൽപ്പെട്ട ആളുകളുടെ വലിയ തോതിലുള്ള ആഘോഷ പ്രകടനങ്ങൾ, അവരിനെയും ഒറ്റപ്പെട്ട സമൂഹമല്ല, അവർക്ക് മറ്റ് സമൂഹത്തിലുള്ള മറ്റ് സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ളവരുടെ പോലെ എല്ലാ അവകാശങ്ങളും ഉണ്ട്, അത്തരത്തിൽ കൈപിടിച്ചുയർത്തി എന്ന് രാഘരഞ്ജിനി പറയുമ്പോൾ അത്തരത്തിൽ അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു വന്നതിന്റെ സന്തോഷവും, ഇനി തങ്ങൾ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കും, എല്ലാ അവകാശങ്ങളോടെയും ജീവിക്കും എന്ന ദൃഢനിശ്ചയമാണ് അവരുടെ വാക്കുകളിലുള്ളത്. രാഘരഞ്ജിനിയിലേക്ക് ഒരിക്കൽ കൂടിപ്പോയാൽ, രാഘരഞ്ജിനി, ഇത്രയും നാൾ നിങ്ങൾ ഈ 377 വകുപ്പ് ഉൾപ്പെടെ സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന കാര്യങ്ങളുണ്ട്, ഈ വിധി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തുമെന്നുള്ള ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. TN Seema ടെലിഫോൺ ലൈനിലുണ്ട്. സീമ, TN Seema വളരെ ചരിത്രപരമായ, തിരിച്ചു വരാം രാഘരഞ്ജിനി, TN Seema വളരെ ചരിത്രപരമായ ഒരു വിധി, അത് പുരോഗമനപരമായ സമൂഹത്തിലേക്ക് നമ്മൾ പോകുന്നു, അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കോടതി പറയുമ്പോൾ താങ്കളുടെ അഭിപ്രായം ആ വിഷയത്തിൽ TN Seema കേൾക്കാമോ? വിധി ഒരു ജനാധിപത്യ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യ പോലൊരു സമൂഹത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേറ്റവും ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ, ഉന്നതമായ നിലയിൽ ചിന്തിക്കാൻ നമ്മുടെ ഉന്നത നീതി പീഠത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 377 എതിരായിട്ടുള്ള ഡിസ്കഷൻസ് പാർലമെന്റിൽ നടന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ വളരെയധികം വളരെ അപരിഷ്കൃതവും പ്രാകൃതവുമായിട്ടുള്ള വാദമുഖങ്ങൾ നിരത്തുന്ന ഒരു അനുഭവം അത് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൂടുതൽ പിന്നിലേക്ക് ഇന്ത്യയെ, നമ്മുടെ സമൂഹത്തെ വലിച്ചുകൊണ്ടു പോകാൻ ഒരു ഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ കോടതി എന്നാൽ മുന്നിൽ നിന്നുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ തന്നെയാണ്, സ്വന്തം ലൈംഗികതയെ നിർണയിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അത് അനുവദിച്ചു കൊടുക്കാനായി ഉന്നത നീതിപീഠം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു ഒരു സംഗതി തന്നെയാണ്. വിധിയെ എല്ലാ നിലയിലും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. വളരെ നന്ദി ശ്രീമതി TN Seema, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്, സ്വവർഗ ലൈംഗികത കുറ്റമല്ല, സ്വവർഗ ലൈംഗികത നിയമവിധേയമാണ് എന്ന സുപ്രീം കോടതിയുടെ ചരിത്ര പ്രാധാന്യമുള്ള ചരിത്രപരമായ വിധി, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ചെറിയ ഇടവേള ഈ അവസരത്തിൽ അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും.
വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ്. സ്വവർഗ ലൈംഗികത നിയമവിധേയമാക്കിയ സുപ്രീം കോടതിയുടെ ചരിത്രവിധി പുറത്തു വന്നിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഏതാണ്ട് 4 തവണയായി നടന്ന വാദങ്ങൾക്ക് ശേഷം 2009 മുതൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലുമായി നടന്ന വാദമുഖങ്ങൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട വിധിയിലേക്ക് സ്വവർഗ ലൈംഗികത അവകാശമാക്കിയിരിക്കുന്നു. സ്വവർഗ ലൈംഗികത അവകാശമാക്കിയ ഭരണഘടന 2377 വകുപ്പ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിലെ इस वर्डिक के बाद वी आर ऑल नॉट फेसिंग स्टिग्मा डिस्क्रिमिनेशन फ्रॉम नाउ ऑनवर्ड ओ थैंक यू सो मच सुप्रीम कोर्ट ऑफ इंडिया इंडिया பொறுத்த வரைக்கும் வந்து இங்க இருக்கக்கூடிய எல்லா மக்களும் பாலின சிறுபான்மை மக்கள் சொல்லக்கூடிய எல்லாருமே இன்னைக்கு அப்படி ஒரு சிறுபான்மையர் கிடையாது. அவங்களுக்கு ஒரு லீகலான ஒரு சட்ட ரீதியான உரிமைன்றது வந்து குற்றவாளி இல்ல அப்படின்ற ஒரு வார்த்தை குற்றவாளின்னு சொன்னவங்க எல்லாரும் நீ குற்றவாளி இல்லன்றதா வந்து மிகப்பெரிய விஷயம். So happy, I'm so excited. Thank you so much, Supreme Court. I'm so happy now. बहुत बहुत बड़ी खुशखबरी है. आज मैं अपने अधिकारों के लिए मैं आज समाज के सामने अपने आप को बोल सकती हूँ कि मैं ऐसा हूँ करके. थैंक यू सो मच सुप्रीम कोर्ट. ये हमारे लिए बहुत खुशखबरी है क्योंकि मैं ऑलमोस्ट 5 साल से ऑर्गेनाइजेशन में काम कर रहा हूँ. हम लोग को मालूम है हम लोगों ने कितना मेहनत किया है सेंसिटाइज करने के लिए, कितना होमोफोबिया झेला है, कितना आरोप झेले, कितना मारपीट तक हम लोग ने देखा है. तो ये आज का जो स्ट्रेक डाउन है हम लोग के लिए बहुत बड़ा ये बोलते हैं सक्सेसफुल एक ഉണ്ണികൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉണ്ണി, ഈ ചരിത്രപരമായ വിധിന്യായം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കോടതിയുടെ പരാമർശങ്ങൾ നിരീക്ഷണങ്ങൾ അതിലേക്ക് ആദ്യം പോവാം. തീർച്ചയായും ചരിത്രവിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന 1861 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ്. അത് നമ്മുടെ സമൂഹത്തിന് ചേരുന്നതല്ല, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാഴ്ചപ്പാടുകളോടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, ആർ എഫ് നരിമാൻ, ഇന്ദു മൽഹോത്ര, എ എൻ കൻവിൽക്കർ എന്നിവരംഗങ്ങളായ സുപ്രീം കോടതി ബെഞ്ചാണ് ഒറ്റക്കെട്ടായി ഐകകണ്ഠേന ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. IPC 377 വകുപ്പ് ഉഭയ സമ്മതത്തോടെയുള്ള പ്രായപൂർത്തിയായ ആൾക്കാർ തമ്മിലുള്ള സ്വവർഗരതി കുറ്റകരമാക്കുന്ന വകുപ്പാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കും ജീവിക്കാനുള്ള അവകാശത്തിന്റെയും ലംഘനമാണ് ഈ വകുപ്പ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വവർഗാനുരാഗികൾക്ക് അവരുടെ സ്വത്തും നിശ്ചയിക്കുന്നതിനും അത് വെളിപ്പെടുത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. മറ്റെല്ലാ വ്യക്തികൾക്കുമുള്ള മാന്യമായി ജീവിക്കാനും തുല്യതയ്ക്കുമുള്ള അവകാശം സ്വവർഗാനുരാഗികൾക്കും അതേപോലെ തന്നെ ബാധകമാണ്. ഈ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി IPC 377 വകുപ്പ് ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രിമിനൽ കുറ്റമല്ലാതാക്കിക്കൊണ്ടുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കോടതിയിൽ ഈ ഓരോ 4 ജഡ്ജിമാർ അനുബന്ധ വിധിന്യായങ്ങൾ പ്രസ്താവിച്ചു. ആദ്യം ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, പിന്നാലെ ജസ്റ്റിസ് രോഹിന്ദൻ നരിമാൻ, ഡിവൈ ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിങ്ങനെയാണ് വിധി പ്രസ്താവം നടന്നിരിക്കുന്നത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇപ്പോൾ വിധി പ്രസ്താവം പൂർത്തിയാക്കുമ്പോൾ അവർ പറയുന്നത് ചരിത്രം ഈ ഒരു വലിയ കുറ്റകൃത്യത്തിന് മാപ്പ് പറയണം സ്വവർഗാനുരാഗികളോട് എന്നൊരു നിരീക്ഷണം പോലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത്രയും കാലം ഇവരെ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു എന്ന ഒരു കൃത്യമായ നിരീക്ഷണമാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വവർഗാനുരാഗികൾക്ക് പ്രതീക്ഷയുടെ മഴവില്ലാണ് നൽകേണ്ടത്, അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കണം. ആ രീതിയിൽ പ്രതീക്ഷയുടെ മഴവില് നൽകുന്ന ഒരു വിധിയാണിതെന്നാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ആക്ടിവിസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുമായ അഞ്ജലി അമീർ, നടിയും കൂടിയായ അഞ്ജലി അമീർ ചേരുന്നു. അഞ്ജലി, ചരിത്രം മാപ്പ് പറയണം ഇത്തരത്തിലുള്ള ആളുകളോട്, ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തിയതിന് സമൂഹം ആ രീതിയിൽ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. സുപ്രധാനമായ പരാമർശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാവുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന്. എങ്ങനെ കാണുന്നു ഈ ചരിത്രവിധിയെ? തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന LGBT കമ്മ്യൂണിറ്റിക്ക് എത്രയും ഇതിലിപ്പോ ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇനി വരാനില്ല. സോ ഞങ്ങളെല്ലാവരും എന്താ പറയാ, അത്രയും ആത്യന്തിക സന്തോഷത്തോടു കൂടിയാണ് ഈ ഇത് ഈ വിധിയെ വരവേൽക്കുന്നത്. ഇത്തരത്തിൽ ഈ രീതിയിൽ ഇനി സമൂഹത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന മാറ്റം, LGBT അംഗമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അഭിമാനകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആകും എന്ന് കരുതുന്നുണ്ടോ ഈ വിധിയോടെ?
തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ ഗേ ലെസ്ബിയൻ ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസെക്ഷൽസിനെക്കാളും ഗേ ലെസ്ബിയൻ സമൂഹത്തിനാണ് ഈ വിധി ഒന്നും കൂടെ എന്താ പറയാ അനുകൂലമാവുന്നതെന്ന് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ കൂടെ നമ്മളെ എന്താ പറയാ ഒരു ഗേ കപ്പിൾസിന് ജീവിക്കാനോ അല്ലെങ്കിൽ അവരെ സ്വത്വത്തിലോ അവരെ ലൈംഗികതയിൽ ഏർപ്പെടാനോ ഉള്ള അത്രയും കുറ്റകരമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ആ വിധി ആ ഒരു നിലപാടിനെ മാറ്റിമറിക്കുന്ന ഈ ഒരു വിധിയായതുകൊണ്ട് കൂടെ അവർക്ക് കുറച്ചുകൂടെ എന്താ പറയാ ലിബറലായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും എന്താ പറയാ ഒരു നല്ല കാര്യമായാണ് ഈ വിധിനെ ഞങ്ങൾക്ക് തോന്നുന്നത്. അഞ്ജലി ഈ നടി കൂടിയാണല്ലോ, അഞ്ജലി ഒരുപാട് ആളുകളുമായി ഇടപഴകുന്ന ആളാണ്, പൊതുസമൂഹത്തിലടക്കം ഒപ്പം സെലിബ്രിറ്റികളുള്ള ആൾക്കാരടക്കം ഇടപഴകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 377 എന്ന രീതിയിലുള്ള വകുപ്പ്, അതിന്റെ കുറ്റകരമായ വകുപ്പ് എന്ന രീതിയിൽ അത് ഉണ്ടായ സമയത്ത് നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് സമൂഹത്തിൽ നേരിടുന്ന ഒറ്റപ്പെടലുകളൊക്കെ ഈ ഘട്ടത്തിൽ അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? സോ അത് എനിക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നത് കുറവായതുകൊണ്ട് സോ ഈ ചോദ്യത്തിന് ആൻസർ പറയാൻ എന്നെക്കാളും ഒന്നുകൂടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ഒത്തിരി പേര് കേരളത്തിലുണ്ട്. സോ അവരെടുത്തുനിന്നായിരിക്കും നിങ്ങൾക്ക് ഇതിന് ഔചിത്യപരമായ ഒരു ആൻസർ കിട്ടുക. എന്റെ അടുത്തുനിന്ന് എനിക്കറിയില്ല. എങ്കിലും മറ്റുള്ളവർ പങ്കുവെച്ച അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ അഞ്ജലി, അഞ്ജലിയുമായി. തീർച്ചയായും മറ്റുള്ളവർ നല്ല എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ദോഷം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ആ അനുഭവങ്ങളൊക്കെ ചെറുത്തു നിൽക്കാനുള്ള ഇത്രയും നല്ലൊരു വിധി സുപ്രീംകോടതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ട് ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ. ശരി, വളരെയധികം നന്ദി അഞ്ജലി അമീർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ രാഗരഞ്ജിനി തുടരുന്നുണ്ട് കൊച്ചി സ്റ്റുഡിയോയിൽ. രാഗരഞ്ജിനി, നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ പോയ വിഷയങ്ങളിലൊന്ന് ഇത് തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഈ വിധി നിങ്ങളെ എങ്ങനെ സഹായിക്കും, എങ്ങനെ സമൂഹത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊപ്പം ജീവിക്കാൻ പറ്റും, അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം അതെങ്ങനെയാണ്? അത് എന്ന് പറിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് എപ്പോഴും ഒരു ഒരു ഗേ കപ്പിൾസ് ആയാലും ഗേ കപ്പിൾസ് മാത്രമല്ല ലെസ്ബിയൻസ് ആയാലും ആർക്കായാലും സമൂഹത്തിൽ ഒന്ന് ഒത്തൊരുമിച്ച് പോകാനും പറ്റാത്ത രീതിയിൽ ഒന്നിച്ച് താമസിക്കാനായാലും അതിന് ലീഗലായിട്ട് യാതൊരു അവകാശവും ഇല്ലായിരുന്നു. ഇപ്പോൾ അന്തസ്സോടെ പറയാൻ പറ്റും ഐ ആം എ ഗേ, ഐ ആം എ ലെസ്ബിയൻ എന്ന് പൊതുസമൂഹത്തിന് മുമ്പ് നമുക്ക് വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അതൊരു ക്രിമിനലായിട്ട് പലരും പറയാറുണ്ട്. പൊതുനിരത്തിൽ കൂടി പോലും ഒരു പാർട്ട്നേഴ്സായിട്ട് പോയാലും ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിനെ കണ്ട് സംസാരിച്ച് നിന്നാൽ പോലും നിയമപാലകരായാലും എന്തുകൊണ്ടാണ് ഇവരോട് സംസാരിക്കുന്നത്, അവർ ആ ഒരു വേറൊരു മൈൻഡിലാണ് അവരെ നമ്മളെ കാണാൻ. ഞങ്ങൾക്കൊരു സുഹൃത്തുക്കളോട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ഒരു സുഹൃത്തുക്കളോട് ഒരു ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ സഞ്ചാര മധ്യത്തിൽ കൂടി ഞങ്ങളെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു സുഹൃത്തുക്കൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അത് ഞങ്ങളെ ഒരു എന്താ പറയുക ആ ഒരു രീതിയിലേക്കാണ് അവർ കാണുന്നത്. ഇതൊരു ക്രിമിനൽ കുറ്റം എന്നുള്ള രീതിയിലാണ് ആട്ടി ഓടിക്കപ്പെട്ട പല സാഹചര്യങ്ങളിലും പലർക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈവൻ എനിക്കായാൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നമുക്ക് ധൈര്യം കൂടെ പറയാൻ പറ്റും ഞങ്ങളും ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, ഞങ്ങൾക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഞങ്ങൾക്ക് സംവദിക്കാനും ഞങ്ങൾക്ക് യാത്ര ചെയ്യാനും എല്ലാ രീതിയിലും അതൊരു ക്രിമിനൽ കുറ്റമല്ല ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാനും. ഇനി അയാൾ കൂടി വരുന്ന പാർട്ട്നേഴ്സിൻ്റെ ലെവലാണ് ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ അനുഭവപ്പെടുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവർ പലരും പാർട്ട്നേഴ്സിനുള്ളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരു കോടതിയിൽ ഒരു സ്റ്റേഷനിലായാലും എവിടെ പോയാലും അതിനൊരു നിയമസാധ്യത ഇല്ലാത്തൊരു രീതിയാണ് വരുന്നത്. പലരിൽ നിന്നും ചൂഷണം അനുഭവപ്പെടുന്നത്. ഞങ്ങൾക്ക് ഒരു റിലേഷനിൽ പോലും ധൈര്യം പോലും മുന്നോട്ട് പോകാനുള്ള ഒരു അവകാശവുമായാലും ഒരു അഡോപ്ഷനായാലും എല്ലാത്തിനും വേണ്ടി ഒരു സാധ്യതയാണ് ഒരു ഒരു എന്താ പറയുക ഞങ്ങൾക്ക് തുറന്നിട്ട ഒരു ജാല ഇത് വാതിൽ പോലെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങളുടെ കുറ്റം എന്താണ്, ഞങ്ങളുടെ സെക്ഷുവാലിറ്റി തുറന്നു പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തികളുണ്ട്, അത് ഒരു അസുഖം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ചികിത്സിച്ച് മാറ്റാമെന്ന രീതിയിൽ പല ഞങ്ങളുടെ സുഹൃത്തുക്കളെയും പല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് വർഷങ്ങളോളം മാസങ്ങളോളം താമസിപ്പിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊരു രോഗാവസ്ഥയല്ല, അത് ജന്മനാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഒരു സെക്ഷനിൽ ഏർപ്പെടുത്താനുള്ള സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത്
ആരും അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല, അത് ജന്മനാൽ ഉണ്ടാകുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള അവബോധം ഒരു നിയമസാധുതയായി തുറന്ന് കാട്ടപ്പെടുകയാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയുള്ളൊരു അവകാശമാണ് ഞങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സ്, ഇത് ഈ ഒരു വിധിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള എല്ലാവരെ പോലെയുള്ള ഒരു അവകാശം നമുക്കും ഉണ്ട്. ഇത് മൈനോറിറ്റി എന്ന് സമൂഹം പറയുന്നത് പോലെ അത് ആർക്കും തുറന്നു പറയാൻ പറ്റാത്ത ഒരവസ്ഥയായുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഗേ എന്ന് പറയാനും ഒരു ലെസ്ബിയൻസ് എന്ന് പറയാനും ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അത് തുറന്നു. രാഗരഞ്ജനി, ഇപ്പോൾ ശശി തരൂർ MP സംസാരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് that our constitution has long upheld. The Supreme Court today has stood up for equality of treatment of all our citizens. It has stood up for preferences and it has stood up. ശശി തരൂർ MP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ഇത് ഈ വിഷയത്തിൽ പല തവണ അഭിപ്രായം പറയുകയും ഇവർക്ക് അനുകൂലമായ പല നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ആളാണ് സൂര്യ. ആക്ടിവിസ്റ്റ് കൂടിയാണ് സൂര്യ. ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സൂര്യ, പറയാം, ഈ ചരിത്രപരമായ വിധിയെ, ആശ്വാസകരമായ വിധിയെ സൂര്യ എങ്ങനെ നോക്കിക്കാണും? ചരിത്രപരമായ വിധി എന്ന് തന്നെ നമുക്ക് ഇത് എടുത്തു പറയേണ്ടതുണ്ട്. മനുഷ്യരുടെ അവകാശങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈക്വൽ ആണെന്ന് ഈ വിധി, ഈ അവസരത്തിൽ നമുക്ക് ഈ വിധിയിലൂടെ തെളിയിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഒരു ആശങ്ക, മനുഷ്യന്റെ മനസ്സ് മാറുക വിധിയിലൂടെ മാത്രമാണോ എന്നുള്ളൊരു ആശങ്ക കൂടി ഞങ്ങൾക്കുണ്ട്. കാരണം ഭരണഘടനാപരമായ അവകാശങ്ങൾ വർഷങ്ങളായി നമുക്ക് നിലനിൽക്കുക തന്നെ അതിനെ ഖനിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. മതത്തിന്റെയും ജാതിയുടെയും മറ്റ് എന്താ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ഈ പറയുന്ന 377 മാറ്റിയതിലൂടെ മാത്രം നമുക്ക് ഈ അവകാശങ്ങൾ ആശ്വാസകരമാകുമോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനകരമായി ഉതകുന്നതാണ് ഈ വിധി എന്നും കൂടി കരുതുന്നു. ഈ വിധിയിലൂടെ ഒരു വാതിൽ നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. ഇതിനുവേണ്ടി പ്രയത്നിച്ച CBOs കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ആക്ടിവിസ്റ്റ് അടക്കമുള്ള എല്ലാവർക്കും ഈ വിധി പറയുന്ന ബെഞ്ചിനും ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദി സൂര്യ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.